ഹലോ എല്ലാവർക്കും നമസ്കാരം. ജാസ്മിൻ സ്റ്റോക്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ള പുടവ, കുളിക്കാൻ പനി നീർ ചോല, പൂന്തേൻ മീനുക്കാൻ ഞാറ്റുവീല, പൂന്തേൻ മീനുക്കാൻ ഞാറ്റുവീല. അപ്പൊ ഗൈസ്, ഇന്ന് രണ്ട് ഞാറ്റുവേല കിളികളെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. എന്ന് പറഞ്ഞാൽ എനിക്ക് അവരെ അങ്ങനെ വിമർശിക്കാനും കുറ്റം പറയാനൊന്നും അല്ല. നമ്മളിലെ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും, യൂട്യൂബ് എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ ആണല്ലോ അല്ലേ, ഞാൻ തേങ്ങ പറയുന്നത്. അപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര തരംഗമായി നിൽക്കുന്ന നിന്നിട്ടുള്ള രണ്ട് ചേച്ചിമാരെ ഞാൻ എന്റെ വീഡിയോയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഒന്നാമ്പടെ ബിജു ചേച്ചി, ഒന്നമ്മുടെ നിഷാന ചേച്ചി. നിഷാന ചേച്ചി, ഞാൻ പണ്ടൊന്നു വിമർശിച്ചതിന്റെ പേരിൽ ചേച്ചി എനിക്കൊരു കോപ്പി റൈറ്റ് സ്ട്രൈക്ക് തന്നു ഗൈസ്. അതുവരെ മാറിയിട്ട് പോലുള്ള ഇപ്പോഴത്തെ ഒരു വയലേഷനായിട്ട് കിടക്കാണ്. അത് ചേച്ചി ഒന്ന് കണ്ട് മാറ്റി തരുമായിരുന്നെങ്കിൽ ഉപകാരം. പിന്നെ ഞാനിന്ന് പറയുന്നതേ, നമ്മുടെ നിഷാന ചേച്ചി, നമ്മുടെ ബിജു ചേച്ചി, ബിജു ചേച്ചി നിങ്ങൾക്ക് അറിയാലോ ദുബായിലെ ഒരു അവരൊരു സെക്സ് വർക്കറാണ്. നിഷാന ചേച്ചി അതൊരു സെക്സ് വർക്കറാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇവരെയൊക്കെ ഇങ്ങനെ വളരെ നിഷാന ചേച്ചിയൊക്കെ വളരെ ഇതായിട്ട് ഇങ്ങനെ കളിയാക്കി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ പോകെ പോകെ ചിന്തിച്ചപ്പോൾ കാലങ്ങളും മണിക്കൂറുകളും നിമിഷങ്ങളൊക്കെ മാറി മാറി വന്നു, ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളൊക്കെ മാറി മാറി വന്നപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, നമ്മൾ ഇവരെയൊക്കെ റോസ്റ്റ് ചെയ്തിട്ട് ഉപദേശിച്ചിട്ട് എന്താക്കാനാണ്? ഇവരെയൊക്കെ റോസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊക്കെ നല്ലതാണ്. അപ്പോൾ പിന്നെ നമ്മളെന്താ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? സാമൂഹ്യ പരിഷ്കരണം, സോഷ്യൽ മീഡിയ പരിഷ്കരണം, നന്മ മരം, ഇതിലേതെങ്കിലും ആണോ? ഏ, ഇതൊന്നുമല്ല. പിന്നെ എന്താണ് ആക്ച്വലി ഇതിൻ്റെയൊക്കെ പിന്നിൽ? നമ്മളിവരുടെയൊക്കെ പേരും പറഞ്ഞ് എന്തിനാണ് വീഡിയോ ചെയ്യുന്നത്? അവരുടെ പേര് കൊണ്ട് നമുക്ക് കിട്ടുന്ന റീച്ച്, അവരുടെ ഫോട്ടോയോ പേരോ വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റീച്ച്, അതുകൊണ്ട് അരി മേടിക്കുക, ഇതൊക്കെ തന്നെയുള്ളൂ. ഇതിനപ്പുറത്തേക്ക് ഇവരെ നന്നേക്കാനോ ഒന്നും നമുക്ക് നേരമില്ല, എനിക്ക് നേരമില്ല, നിങ്ങൾ ആർക്കെങ്കിലും നേരം ഉണ്ടോ? ആർക്കും ഒരു നേരമില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഇങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്ന കോണ്ടന്റുകളൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഈ വീഡിയോ എൻ്റെ കണ്ണിൽപ്പെട്ടത്. നമ്മുടെ ബിജു ചേച്ചിയും നിഷാന ചേച്ചിയും കൂടി അവരുടെ വർക്കിനെ കുറിച്ച് വളരെ വ്യസനപ്പെട്ട് സംസാരിക്കുന്നു. ഒരു വർക്കിൽ വളരെയധികം സെക്സ് വർക്ക് വളരെ പബ്ലിക്കായിട്ട് ചെയ്യുന്നതാണ് അവർ. നിഷാന ചേച്ചി പെയ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ ബിജു ചേച്ചിക്ക് പെയ്ഡ് അതിനെക്കുറിച്ച് അറിയില്ല. പിന്നെ ബിജു ചേച്ചിക്ക് ഇങ്ങനെ അവർ ലൈവിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന വിഷയങ്ങളെ അറിയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇങ്ങനെ പെയ്ഡായിട്ട് ചെയ്യാം, സബ്സ്ക്രൈബേഴ്സിനെ യൂട്യൂബിൽ കൂട്ടാം, അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊന്നും നിഷാന ചേച്ചിക്ക് അറിയില്ല, നമ്മുടെ ബിജു ചേച്ചിക്ക് അറിയില്ല. ദുബായിലുള്ള സെക്സ് വർക്കറാണ് അവർ, അവർക്ക് അറിയില്ല. അപ്പം നമ്മുടെ ദുബായിൽ ഇല്ലാത്ത ചേച്ചി ഇപ്പം എന്തോ അവർ ദുബായിലാണോ എന്ന് എനിക്ക് അറിയത്തില്ല. നിഷാന ചേച്ചി എന്തായാലും ദുബായിലാണെങ്കിലും അല്ലെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ ഒരു അറിവുള്ള നിഷാന ചേച്ചി എന്ത് ചെയ്തു? ബിജു ചേച്ചിക്ക് ഈ അറിവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. നീ എന്തായാലും നാണം കിട്ടും, അല്ലെങ്കിൽ നമ്മൾ എന്തായാലും നാണം കിട്ടും എന്ന് അറിയാം. അപ്പം പിന്നെ നീ ലൈവിൽ മാത്രം നിൽക്കാതെ നീ ഇങ്ങോട്ട് വായോ, നീ യൂട്യൂബിലേക്ക് വാ. ഇവിടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, അതിൽ നിന്നൊക്കെ നിനക്ക് ക്യാഷ് ഉണ്ടാക്കാം, വ്യൂവേഴ്സ് കിട്ടും. നീ ഇങ്ങനെ ലൈവ് ആയിട്ടിരുന്നാൽ വെറുതെ മുമ്പിൽ തെറ്റി ഇരിക്കത്തേയുള്ളൂ എന്ന് പറഞ്ഞ് ചേച്ചി വിളിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. എനിക്ക് അവരുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം അവർക്ക് അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരോട് അവർ കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയെ സ്നേഹവും നമ്മളിൽ എത്ര പേർക്കുണ്ടത്? ഒരു ചേച്ചി തൊഴിലിൽ മികച്ചു നിൽക്കുമ്പോൾ എല്ലാ വശത്തുനിന്നും ഈ വരുമാനം അവർ നേടിക്കൊണ്ടിരിക്കും. മറ്റേ ആൾ ഇവിടെ ലൈവിൽ കിടന്നിട്ട് വെറുതെ ആൾക്കാരെ തല്ലും കൊണ്ട് തെറിയും പിടിച്ചുകൊണ്ടിരിക്കുന്നു. ബിജു ചേച്ചി, എടി നിനക്കറിയത്തില്ലെങ്കിൽ നീ ഇങ്ങോട്ട് വാ, ഇവിടെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ നിന്ന് നിനക്ക് പൈസ ഉണ്ടാക്കി, എന്തായാലും നീയും ഞാനും ഒക്കെ നാണം കിട്ടി നാറി. അപ്പോൾ എൻ്റെ 10 പൈസ മേടിച്ച് എന്ത് പ്രശ്നമെന്ന് നിഷാന ചേച്ചി ചോദിക്കുകയാണ്. ഞാനിങ്ങനെ പറയുന്നേക്കാളും നല്ലത് നിങ്ങൾ അവരുടെ സംഭാഷണം നിങ്ങൾ കാണും, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയും. ടിക്ടോക്ക് നല്ല ഫാൻസും ഉണ്ട്, കാര്യങ്ങളും ഉണ്ട്. അവരെയൊക്കെ യൂട്യൂബിലോട്ട് കൊണ്ടടിപ്പിക്കുക, യൂട്യൂബിൽ ലിങ്ക് ഇട്ട് കൊടുത്തിട്ട് യൂട്യൂബിലോട്ട് കൊണ്ടടിപ്പിക്കുക. പിന്നെ അതേ ഉള്ളൂ, എനിക്ക് അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു നിഷാന ചേച്ചി. അല്ലെങ്കിൽ പിന്നെ എന്നെ പോലെ പേഴ്സണലായിട്ടൊരു പേഡ് കോൾ അവർക്ക് തുടങ്ങും, വാട്സപ്പും കൂട്ടിയും ഒക്കെ കൊടുത്തിട്ട്. അതെന്താ പേഴ്സണലായിട്ട് നമ്പർ കൊടുത്തിട്ട് പേഡ് കോൾ വിളിക്കണം, നമ്മൾ സംസാരിച്ച് സൂപ്പിച്ചു കൊടുക്കുന്നത് പ്രൈവറ്റ് ആയിട്ട് അങ്ങ് സൂപ്പിച്ചു കൊടുത്താൽ പോരെ. വീഡിയോ കോൾ ചെയ്യുമ്പോൾ അവർ നമ്മുടെ റെക്കോർഡ് എടുക്കില്ലേ? ഇപ്പം റിപ്പിജി ഇപ്പം ഈ പബ്ലിക്കായിട്ട് സൂപ്പിച്ചു കൊടുക്കുന്നത് എന്തോരം?
ഗൈസ് നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾ എന്താണ് കണ്ടത്? ഞാൻ ഇവരെ എങ്ങനെ വിമർശിക്കും? ഇവരെ വിമർശിക്കാൻ എനിക്ക് എന്തെങ്കിലും റൈറ്റ് ഉണ്ടോ? ഒരിക്കലും ഇല്ലെന്ന്. ഞാനിത് വളരെ എന്താ പറയുക, വളരെ ആനന്ദദായകമായിട്ടുള്ള രീതിയിൽ അങ്ങനെ ഒരു മെന്റാലിറ്റി കണ്ടിട്ട് തന്നെ സംസാരിക്കുന്നതാണ് കേട്ടോ. ഒരിക്കലും ഞാൻ അവരെ കളിയാക്കുന്നല്ല, അവരുടെ ഒരു ഒരു കൂട്ടായ്മ, ഒരു സ്നേഹ ഐക്യം. ഇവിടെ ഏതെങ്കിലും പാർട്ടിക്കുണ്ടോ? പാർട്ടികൾ തമ്മിലുണ്ടോ ഈ സ്നേഹവും ഐക്യവും? അവര് ഒരാൾക്ക് അറിയില്ല, വിജയ ചേച്ചിക്ക് അറിയില്ല ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം യൂട്യൂബ് ഉണ്ട്. ഇവിടെ ഇവിടെ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് നീ പെയ്ഡ് വെച്ചിട്ട് പെയ്ഡ് കോള് ചെയ്യ്, നീ എന്നെ പോലും പെയ്ഡ് കോള് ചെയ്യ്. ഇങ്ങനെ അറിവ് പറഞ്ഞു കൊടുക്കുന്ന ഏതെങ്കിലും തങ്കക്കുടങ്ങൾ ഉണ്ടോ ഇവിടെ? നീ ഇങ്ങനെ എന്തായാലും ഇപ്പം വിജയ ചേച്ചി പറ, ഞാൻ എന്താണ് ചെയ്യുന്നത് നിഷാന? എടി ഞാനിങ്ങനെ ലൈവിൽ വന്നിട്ട് ഇവന്മാരുടെ ഇടയിൽ തെറിയും കൊള്ളുന്നു, വഴിയെ പോകുന്നവന്മാർ എന്നെ കയറി കരണക്കുറ്റിക്ക് അടിച്ചിട്ടും പോകുന്നു, ഞാനിങ്ങനെ കുനിഞ്ഞു കിടന്ന് ഇവിടുത്തെ ചാലൊക്കെ കാണിച്ചിട്ടും എനിക്ക് 10 പൈസയും കിട്ടുന്നില്ല. 10,000 ആൾക്കാരുണ്ട്, ഇവരിരുന്നിട്ട് എൻ്റെ ഇതൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ ഇവിടെ ഓരോ പേജിലൊക്കെ കൊണ്ടിട്ട് കാശുണ്ടാക്കുന്നു. അപ്പം നിഷാന ചേച്ചി, നിൻ്റെ എന്തായാലും നിന്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഇങ്ങനെ ഇതാക്കിയിട്ട് ആൾക്കാരെടുത്തോണ്ട് പോയി കോപ്പി പേസ്റ്റ് ചെയ്ത് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ക്യാഷ് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ നീ അത് വെച്ചിട്ട് ക്യാഷ് ഉണ്ടാക്കൂ, നിന്നെ വെച്ചിട്ട് മറ്റുള്ളവർ ക്യാഷ് ഉണ്ടാക്കും, നീ അത് വെച്ചിട്ടുണ്ട്. എനിക്ക് അവരുടെ കൺസെപ്റ്റിനോട് ഞാൻ യോജിക്കുകയാണ്. പിന്നെ നമ്മ ഇവിടെ സൊസൈറ്റിയെ ഉദ്ധരിക്കാനും മറ്റുള്ളവരെ നന്നാക്കാനും പാഠം പഠിപ്പിക്കാനൊക്കെ പോയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നേ? ഇതിപ്പോ ഒരു സണ്ണിയിലെയാണോ ദീപിക പദുക്കോണോ ഇങ്ങനെ വന്നിരിക്കണമെങ്കിലും ആരെങ്കിലും എല്ലാം പറയും? ഒന്നും പറയത്തില്ലെന്നേ. പിന്നെ എന്നാ നമ്മുടെ പാവപ്പെട്ട നിഷാന ചേച്ചിയും നമ്മുടെ ബിജി ചേച്ചിയൊക്കെ ഇങ്ങനെ പറയുന്നേ? അപ്പൊ ഗേസ്, ഞാൻ ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത ഇതിനകത്തുണ്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ ഇവരെ പോലുള്ള ആൾക്കാരെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടോ വിമർശിച്ചിട്ടോ കളിയാക്കിയിട്ടോ ഒന്നും കാര്യമില്ലെന്നേ. അപ്പൊ ഒരാൾ പറയുന്നുണ്ട് എന്റെ ഇതുവരെ നഗ്നചിത്രങ്ങളും വീഡിയോ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അപ്പൊ ഒരാൾ ഇപ്പുറത്ത് പറയാം എന്റെ നഗ്ന വീഡിയോയും അല്ലെങ്കിൽ നഗ്നമായിട്ടുള്ള സംഭവങ്ങളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് ഒരാൾ പറഞ്ഞു. അപ്പൊ ഒരാൾ പറയുന്നു എടി എന്റെ ഞാൻ അങ്ങനെ മോശം വസ്ത്രമൊന്നും ധരിക്കത്തൊന്നും ഇല്ല. അപ്പൊ അവരതിലും നന്മ കണ്ടെത്തുകയാണ്, എനിക്ക് മക്കളൊക്കെ ഉള്ളതാണ്, ഞാൻ മോശം വസ്ത്രം ധരിക്കത്തില്ല. അവ മക്കളുണ്ട്, മക്കൾ എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ വിട്ടേക്കു. കാരണം നിങ്ങൾക്ക് ആ കുട്ടികളുടെ ഭാവിയെ കുറിച്ച് അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വസ്ത്രം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ധരിച്ചോളൂ. നമ്മൾ അപ്പോഴും ഇപ്പോഴും പറയത്തില്ല വസ്ത്രധാരണം ഇഷ്ടമാണ്, അത് മക്കളുള്ളവർക്കും മക്കളില്ലാത്തവർക്കും ഏത് തരം വസ്ത്രം. പക്ഷേ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് ലൈവും കാര്യങ്ങളും ഇത്തരം സെക്ഷ്വലായിട്ടുള്ള രീതിയിലേക്ക് വരികയും താനൊരു സെക്സ് വർക്കറാണെന്ന് സൊസൈറ്റിയിലേക്ക് പബ്ലിക്കായി വിളിച്ചു പറയുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ ഏത് വിധത്തിലാണ് മക്കളുടെ ഭാവിയെ കരുതുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ബാക്കിയൊക്കെ ഓക്കെയാണ്, നിങ്ങൾ സെക്സ് വർക്ക് ചെയ്തോളൂ, നിങ്ങൾ ഏണിങ്സ് ഉണ്ടാക്കിക്കോളൂ, നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, ജീവിതമാണ്, അതിലൊന്നും കൈയടത്താനും വിമർശിക്കാനും നമ്മളൊന്നും അറിയില്ല. പക്ഷെ നിങ്ങൾ മക്കൾ എന്നുള്ള ഒരു സംഭവത്തെ നിങ്ങൾ വിട്ടേക്കും. കാരണം അവരുടെ ഒരു അഭിമാനം മാനം അല്ലെ, അവരുടെ ഒരു ഭാവി എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ നിങ്ങളിത് രഹസ്യമായിട്ട് ചെയ്താലും പരസ്യമായിട്ടും ഇങ്ങനെ വന്ന് പറയൂലല്ലോ. അപ്പോൾ ഒരാൾ പറയുക മക്കളുള്ളതുകൊണ്ട് ഞാൻ വസ്ത്രം ഇതാക്കും, എടി ഞാൻ ഫോണിൽ കൂടെ ഇങ്ങനെ 5-6 വർത്താനമൊക്കെ പറഞ്ഞിട്ട് ലൈവൊക്കെ ഇട്ടിട്ടൊക്കെ കാണിച്ചു കൊടുത്തിട്ട് സെക്സ് വർത്താനമൊക്കെ പറയത്തേ ഉള്ളൂ. അപ്പോൾ മറ്റേ വരുക എനിക്ക് മക്കളെന്നുണ്ടെങ്കിലും വിഷയമൊന്നുമല്ല, ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കും, എല്ലാം എടുത്തിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്, എൻ്റെ ഫോട്ടോ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ വളരെ കൂളായിട്ട് കാണുന്ന വേറൊരു മെൻറ്റാലിറ്റി. ഇവർ രണ്ടുപേരും ചെയ്യുന്നത് ഒരേ വർക്കാണ്. ഇവരൊന്നും നമുക്ക് നന്നാക്കാനോ കുറ്റം പറയാനോ ഒന്നുമില്ല. അപ്പം ഞാൻ പറയുകയാണ്, നമ്മൾ ഇവർ സത്യം പറയാൻ എന്നോട് പലരും പറയും ഇങ്ങനെ ഇവരെ റോസ്റ്റ് ചെയ്യുക. അങ്ങനെ റോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ജീവിതത്തിൽ കുറ്റം കുറവുകളും ഇല്ലാത്തവരായിരിക്കണം. അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൽ നിഷാന ചേച്ചി എൻ്റെ ചാനൽ തുടങ്ങിയ സമയത്ത് വിമർശിച്ച ഒരാളാണ്. പക്ഷെ ഞാൻ നമ്മളത് പോകെ പോകെ ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മളുടെ ജീവിതാനുഭവങ്ങളും അറിവിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് മുകളിലേക്ക് വരുന്നുകൊണ്ടായിരിക്കുക. നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവരെയൊക്കെ നമ്മൾ ഇവരൊക്കെ ചെയ്യുന്ന ശരിക്കും പറഞ്ഞല്ലേ ഇവർ ഒളിച്ചും പാത്തും ചെയ്യുന്നു. ഞങ്ങളിങ്ങനെ സെക്സ് വർക്ക് ചെയ്യുകയാണ്, ഞങ്ങൾ ഇതാണ് ചെയ്യുന്നത്, ഞങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് വരുമാനമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ വന്ന് പബ്ലിക്കായിട്ട് പറയുന്നതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നേ? വേണ്ടവർ പോട്ടെന്ന്, വേണ്ടാത്തവർ പോവണ്ട. പക്ഷെ വേറൊന്നുണ്ടോ, നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങൾ ഭർത്താവിൻ്റെയും മക്കളുടെയും ഭാവിയെയും കുട്ടികളുടെ ജീവിതം നിങ്ങൾ പറയില്ല. നിങ്ങൾ പബ്ലിക്കായിട്ട് വന്നിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളെയും സൊസൈറ്റി ഏത് രീതിയിൽ കാണും? നിങ്ങൾ അങ്ങനെയാണ്, ഞങ്ങളിങ്ങനെ സെക്സ് വർക്കേഴ്സ് ആണെന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യുകയും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഇത്തരം രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും മക്കളുടെ ഭാവി എന്നുള്ളൊരു വാക്ക് നിങ്ങൾ പറയാൻ പാടില്ല, അത്രയും കാര്യങ്ങളേ ഉള്ളൂ. കാരണം നിങ്ങൾ ഈ രീതിയിൽ നടക്കുമ്പോഴും എടുക്കുമ്പോഴും ഇത്തരം വർക്ക് ചെയ്യുമ്പോഴും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെൺകുട്ടി ഉണ്ടെങ്കിൽ സൊസൈറ്റി അവളെ കാണുന്നതും ആ കണ്ണുകൊണ്ടായിരിക്കും. പിന്നെ ഒരു ആൺകുട്ടിയാണെങ്കിൽ തന്നെയും മറ്റുള്ളവരുടെ മുമ്പിൽ അവൻ ചിത്രീകരിക്കപ്പെടുന്ന ആ ഒരു അവസ്ഥ അത് വളരെ ദയനീയമായിരിക്കും. സോ നിങ്ങളിതൊരു തൊഴിലാക്കി എടുത്ത് ഇതാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മക്കളുണ്ടെന്ന് ദൈവത്തെ ഓർത്ത് പറയാതിരിക്കും. നിങ്ങളുടെ മക്കളാണ് ഇവരെന്ന് പുറംലോകത്തെ അറിയിക്കാതിരിക്കുക. ഇത് കുഞ്ഞുങ്ങളെ നിങ്ങൾ സോഷ്യൽ മീഡിയ കാണിക്കാതിരിക്കും. എനിക്കത് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വിഷയത്തിൽ പറയാൻ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഈ വീഡിയോ കണ്ടപ്പോൾ വളരെ രസകരമായിട്ട് തോന്നി ഗൈസ്, അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് സംസാരിച്ചത്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട്